ബ്രിട്ടീഷ് മാർക്കറ്റ്. ഓക്കേ, ധൈര്യമായിട്ട് പോവാലോ അല്ലേ. എടോ അണ്ണാനെ, നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട്, മോട്ടിക്കാൻ കിഴക്കോട്ട് പോകുമ്പോ കുട്ടിക്കാനത്തോ ഉപ്പ് നിറയിലുള്ള കാട്ടിലങ്ങനെ ഇറങ്ങും കെട്ടാണ് വലിച്ചറേ, രാവിലെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഇറങ്ങിക്കോളും. അവനും കൂടെ നമ്മളോട് കൂടിക്കോട്ടെന്ന് ചായ. അത് നീ ആദ്യം 10 കിലോ കക്ക വാങ്ങിച്ചോണ്ട് നീറ്റി കുമ്മായമാക്കി അവനെ സമൂലം പൂശ്, എന്നിട്ട് മനുഷ്യന്റെ കണത്തിൽ ചേർക്ക. നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ അച്ഛൻ പ്രിന്റ് അടിച്ചപ്പോ നെഗറ്റീവ് ആയിപ്പോയി, അതുകൊണ്ടാ. വാ അടക്കടാ ഈ ചേറും. ഹലോ, ഞാനോ? നിങ്ങളെ അല്ല, മറ്റാളെ മറ്റാളെ. ഞാനോ? ഓ, തന്നെ തന്നെ. ഞാനിപ്പോ വരാം വരാൻ കേട്ട സമയം. എന്താ ചേട്ടാ, അവരൊക്കെ ആരാ? അത് രണ്ട് പിടിച്ചു പറിക്കാൻ രണ്ട് കള്ളന്മാരുവാ. എടോ, 3 ആസ് എന്റെ കൈ കയറിയപ്പോഴാണോ തനിക്ക് അവരൊക്കെ ആരെന്ന് അറിയാൻ കണ്ട സമയം? പോയി പണി നോക്കൂ. മാഷേ, ഇവിടെ ഈ ഡൂക്ലി കള്ളന്മാരും പിടിച്ചു പറിക്കാറല്ലേ, ഇവിടുത്തെ ഏറ്റവും വലിയ ദാദ ആരാ? ഇവിടുത്തെ ദാദ ദാദ. അരെ ബുദ്ധു, ഇവിടുത്തെ ഏറ്റവും വലിയ ദാദ ആരാണെന്ന് അറിയാതെയാണോ നീ ബ്രിട്ടീഷ് മാർക്കറ്റിന്റെ പരിസരത്ത് കാലൂത്തിയത്? എന്നാ കേട്ടോ, ഞാനാണ് ആൻ അന്തോണി. വാടാ വാടാ. കുറച്ച് ദിവസം ഉണ്ടാവൂലേ, ഒരു കമ്പനിക്ക് വേണ്ടിയാ. പ്രതിയെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ. നീ ആരടാ? സ്ഥലം എസ് ഐയോ? അതടാ എസ് ഐ തന്നെയാടാ. എന്താ നിനക്ക് സംശയമുണ്ടോ? എവിടെയാടാ നിന്റെ വീട്? എന്റെ വീട് പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിലാ. പോസ്റ്റ് ഓഫീസ് എവിടെയാടാ? എന്റെ വീടിന് മുമ്പിലാ. ഹാ, തമാശ ഇറക്കുന്നടാ. പറയടാ സ്ഥല പേര്. തൂശിമ കൂന്താരോ. കണ്ട സമയം. അതെന്തോന്നാടാ തൂശിമ കൂന്താരോ? ചങ്ങനാശ്ശേരി ചിങ്ങമന ചെമ്പുത്താനം അപ്പുറത്ത് തൈക്കാട് വാഗ്ദാനം ചാലക്കുടിക്ക് അപ്പുറത്ത് പോകുമ്പോ പോകുമ്പോ ചോപ്പുള്ള പാത, അതാണ് സാറിന്റെ ഗ്രാമം തൂശിമ കൂന്താരോ. ഒരു ഗ്രാമം? അയ്യോ അയ്യോ ചേട്ടാ, ഞാൻ ദാദയല്ല, അടിക്കില്ലടോ. അയ്യോ സാർ, ഞങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. ഇയാളൊരു തമാശ ചോദിച്ചു, ഞാനൊരു തമാശ പറഞ്ഞു, അപ്പൊ ഇയാളൊരു തമാശ ചെയ്തു, അതുപോലെ സാറും തമാശ ചെയ്യരുത്. ആ പോ പോ പോ, ഇപ്പൊ ഞാൻ പോവാം, 1 മാസം കഴിയുമ്പോ ഞാൻ തിരിച്ചു വരും. പോടോ. അയ്യോ, 1.5 കിലോ ഇറച്ചില് 2.5 കിലോ എല്ലും മുട്ടനുവ. സ്വർണം തൂക്കുന്നവരെ തൂക്കി തന്നുവിടുന്ന സാധനമല്ലേ? അതെങ്കിലും മനുഷ്യനെ തിന്നാൻ ഭാഗത്ത് കൊടുത്തുവിടുവോ? അതുമില്ല. അതിന് നീ അതും പൊതിഞ്ഞിട്ട് എവിടെ കൊണ്ടുവന്നോ? ഇതേ കാശ് എണ്ണി കൊടുത്ത് മേടിച്ച സാധനാ. ദാനം തരുന്ന മുതലൊന്നും അല്ലല്ലോ. അപ്പച്ചനായതുകൊണ്ടാ മിണ്ടാതെയും കേൾക്കാതെയും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നത്. എനിക്കറിയാം, നല്ല വർത്തമാനം പറഞ്ഞ് ഇതങ്ങോട്ട് തിരിച്ചു കൊടുത്ത് ഒന്നാമത്തെ സാധനം മേടിച്ചോണ്ട് വരാൻ. മോളെ മേഴ്സി, കടയിൽ അവന് നല്ല തിരക്കായതുകൊണ്ട് സംഭവിച്ചായിരിക്കും. അപ്പച്ചനൊന്ന് ചുമ്മാ ഇരുന്നേ, മാട് പറയതിനൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പെമ്പിള്ളേനെ കൊണ്ടേ പറ്റൂ. പറിച്ചായോ വരുന്നുണ്ട്, കുഞ്ഞോനച്ചായന്റെ ഒറ്റപ്പറക്കാടി. അവന് ഞാൻ അപ്പുറവി വരണോ? ഇങ്ങ് വന്നോട്ടെ, അപ്പ കേക്കാൻ കൊട്ടും കുറവി. ഏ മാടേ, കളക്ഷനൊക്കെ എങ്ങനെ, കലക്കുന്നുണ്ടോ? ഇയാളുടെ മോന്തി ഒന്ന് കാണാൻ അപ്പച്ചനോട് എന്തൊക്കെ കള്ളക്കാരനെ പറഞ്ഞെന്നറിയാമോ? ആ, നമ്മുടെ പടി ഇങ്ങ് എടുത്തേ. ജബ്ബാറെ, കരലിനോടെങ്കിലും അല്പം കരുണ കാണിക്കണ്ട പൊന്നിച്ചായ. കിട്ടാളോ? കിട്ടിയില്ലേ, എനിക്ക് എന്നാ വേണ്ടേ? നാക്കേ വെച്ച് കൂട്ടാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കൂടെ എടുത്തേ. ഇതെന്റെ അപ്പന്റെ കൊടുത്തൂടെ ചവും തുറിയാണടി. അച്ചാച്ചനോട് ഞാൻ കള്ളം പറഞ്ഞു, ഇയാളുടെ ഇറച്ചി കാ കാശിന് കൊള്ളത്തില്ലെന്ന്. ഇതാണ് മേഴ്സി മോളോ, കുഞ്ഞോടച്ചൻ എന്തിയ മോളെ ഉപ്പിടുന്നിടത്തുണ്ട്. ഇന്ന് തൊകല് കയറ്റുന്ന ദിവസാ, നല്ല ജോലിയുണ്ട്. പോട്ടേച്ചി. എടാ പറയതേ, നിനക്ക് ഇവിടെ ഇതുവരെ സൂപ്പ് വെച്ച് കുടിക്കാനുള്ള സമയമായില്ലടാ. ഒരു നല്ല കാര്യം പറയാൻ വന്നപ്പോ നീ എന്തിനാ ചാടിക്കടിക്കാൻ വരുന്നേ? ആ, അല്ലെങ്കിൽ ആട്ടിൻകുട്ടിക്ക് വേണ്ടി വെട്ടുപോത്തിരെ കല്യാണം ആലോചിച്ച ഞങ്ങളെ വേണമല്ലോ പറയാൻ. ആർട്സ് ക്ലബ് ഉദ്ഘാടനം നിർവഹിക്കാനായി സുപ്രസിദ്ധ ചലച്ചിത്ര താരം ശ്രീ ജഗദീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രായമുള്ളവരെ, നിങ്ങളുടെ ഈ സ്നേഹത്തിനും സ്വീകരണത്തിനും നന്ദി. ഔപചാരികമായ ഒരു പ്രസംഗത്തിന് പകരം നമുക്കിന്നൊരു ചോദ്യോത്തര വേളയാകാം. എന്താ? ആർക്കും എന്തും എന്നോട് ചോദിക്കാം. അധ്യാപകൻ അറിയപ്പെടാനോ സിനിമ നടൻ അറിയപ്പെടാനാണോ കൂടുതൽ ഇഷ്ടം? അത് ഒരു അധ്യാപക നടൻ എന്നറിയപ്പെടുന്നതാണ് ഏറ്റവും ഇഷ്ടം. സാറിന് ഒരു നായക നടനാകാനുള്ള സൗന്ദര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതിന് മറുപടിയായിട്ട് അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു വനിതാ കോളേജിൽ ഇതുപോലെ ഒരു ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. അതീവ സുന്ദരികളായിരുന്നു കോളേജ് യൂണിയൻ ഭാരവാഹികൾ. അവരുടെ ഇഷ്ടതാരങ്ങൾ ആരാണെന്ന് ചോദിച്ചറിയാൻ എനിക്കൊരു ചെറിയ താല്പര്യം തോന്നി. ചെയർമാൻ പറഞ്ഞു, എനിക്കിഷ്ടം മമ്മൂട്ടിയാണ്. എന്താ കാരണം? ഞാൻ ചോദിച്ചു. സി നല്ല പേഴ്സണാലിറ്റിയാണ്, നല്ല ശബ്ദമാണ്, നല്ല ആക്ടിംഗ് ആണ്. ജനറൽ സെക്രട്ടറി പറഞ്ഞു, എനിക്കിഷ്ടം മോഹൻലാലിനെയാണ്. എന്തുകൊണ്ടാ? ഞാൻ ചോദിച്ചു. ആ ചരിഞ്ഞുള്ള നടത്തേയും അപ്പിയറൻസും ഒക്കെ എന്ത് രസാ, വെരി നാച്ചുറൽ ആക്ടിങ്. എന്റെ പേര് ആരും പറയാത്തതിൽ എനിക്കൊരു ചെറിയ ചമ്മല് തോന്നി. കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ ആർട്സ് ക്ലബ് സെക്രട്ടറിയോടായിരുന്നു അടുത്ത ഊഴം. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ജഗദീഷിനെയാ ഇഷ്ടം. അയ്യോ, സത്യാട്ടം പറഞ്ഞതാ. എനിക്ക് ആകെ കുളിരി കോരിയിട്ട ഒരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ ചോദിച്ചു, എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ആ കുട്ടി പറഞ്ഞു, അത് എനിക്ക് സൗന്ദര്യം ഇല്ലാത്തവരെയാ ഇഷ്ടം. ഈ ജോയിച്ചന്റെ വീട്? ജോയിച്ചന്മാരിവിടെ അഞ്ചാറുണ്ട് കൊച്ചേ. അതിൽ ഏത് ജോയിച്ചനാ? മീൻ കച്ചവടം ഒക്കെ ഉള്ള ഓ കുഞ്ഞമ്മേടത്തിന്റെ മകൻ ജോയിച്ചൻ. ആ ആ ഇറച്ചിക്കട അവന്റെ ചേട്ടന്റെയാ. കൊച്ചങ്ങോട്ടിയല്ലേ. എന്തിനു ജോയിച്ചനെ കാണണേ? ലൈനാണോ? അപ്പൊ ലൈനിലെ അറ്റകുറ്റപ്പണികൾ നടക്കണ്ടല്ലേ, ഒരു പവർ കിട്ട് പ്രതീക്ഷിക്കാമോ? നിങ്ങൾ എനിക്ക് വഴി പറഞ്ഞേരെ വന്നതോ? അതോ ആ ഭൂവിന് കോപം വന്നാൽ അത് ഉള്ളായി മാറും മൊത്തങ്കമണി പൊന്നുമണി. ജോയിച്ചാ മോനെ, ജോയിച്ചോ. ആ ചെല്ല് ചെല്ല്. ഞാൻ ദാതയല്ല, ഞാൻ ദാതയല്ല. എന്റെ പൊന്നു സഹോദര എന്തിനാണ് എന്റെ കാലടികളെ പിന്തുടരുന്നത്? ഞാൻ തെറ്റ് ചെയ്തു. ചേട്ടനെ പോലുള്ള മഹാമനുഷ്യനെ മഹാർ എവിടെയാ ഞാൻ അടിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയൂ ചേട്ടാ. അയ്യോ എന്റെ കർത്താവ്, ഇതൊരു വലിയ കുരിശായല്ലോ. ഞാൻ ക്ഷമിച്ചു. കാലെന്ന് വിടെ ഞാൻ വിടില്ല. കാല് വാരാനുള്ള ശ്രമമാണോ? പിന്നെ തനിക്ക് എന്ത് വേണം? ചെണ്ട് ദയ എത്ര കിലോ വേണം? എത്ര കിലോ തരും? തല തുടിക്ക്. എനിക്ക് മാർക്കറ്റിൽ ഒരു പണി വാങ്ങിച്ചോ. എന്ത് പണിയാലും ഞാൻ ചെയ്തോളാം. ബ്രിട്ടീഷ് മാർക്കറ്റ് എന്തുവാടാ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ചോ നീ? ആടിന്റെ അതേ ശബ്ദം. ഞാനൊരു സത്യ ക്രിസ്ത്യാനിയാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ. പറയുന്ന കേക്കണോ? ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തന്നോട് യാതൊരു വിരോധവും ഇല്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്ത് പണിയാണോ? എന്റെ മോൻ വയറ് നിറച്ചു കഴിച്ചു. പാലോട് കുടിച്ചേ. ഇവിടെ ഒരുത്തൻ തിന്നാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അവിടെ ഒരുത്തനെ തീറ്റിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ദിൽതോ പാഗൽ ഹേ. ആരാടാ? എന്താണ് അവിടെ ഒന്ന് പരിഗണന? ആരാ? ഞാനോ? അല്ല ചേച്ചി, ഞാൻ ആലോചിക്കായിരുന്നു. ചെറുക്കൻ ഡോക്ടേഴ്സ് സബർ പോലെ വളർന്നല്ലോ, എന്നിട്ടും ബാലഗോപാലിനെ തീറ്റിക്കുന്നത് പോലെ അല്ലേ തീറ്റിക്കുന്നത്? അത് പറയാ, നീ ആരടാ? എടാ നിന്നെ പോലെ കണ്ടവന്റെ മുകളിൽ കട്ടുകൊണ്ട് അടക്കയല്ലേ എന്റെ കൊച്ച്. അവനെ കൊമേഴ്സിനെ പഠിക്കുന്നു. കൊമേഴ്സിനെ അറിയോ നിനക്ക്? കൊമേഴ്സ് അല്ലേ? ഇതോടെ കഴിക്കും. ഓ അത് കത്തിക്കോളും. നീ എന്നാ ഉള്ളി അരിഞ്ഞ്. എടാ എടാ, ഓ ഇതിന്റെ കീഴിന് തേങ്ങ എടുത്ത് പൊട്ടിക്കൊണ്ട് വാ. കപ്പയ്ക്ക് നല്ല അരപ്പ് വേണം. എന്റെ കുഞ്ഞമ്മേ, ആകെ രണ്ട് കൈകളെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. എന്തെല്ലാം പണികളെ ഒരുമിച്ച് ചെയ്യുന്നു. ആണുങ്ങളായ കൈയും കാലും വേണമെങ്കിൽ ജോലി ചെയ്യണം. നീ പോയി തേങ്ങ എടുത്ത് പോയിട്ടു പാര അപ്പുറത്ത് കിടപ്പുണ്ട്. പാര കിട്ടിയില്ലേടാ? ഈ സൈസിലുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ ഇനി വേറെ പാര എന്തിനു? വന്നിട്ട് അധിക നേരമായില്ലല്ലോ. വേഗം പാടാ. എന്തേലും ഇറച്ചിപ്പണിയോടെ കൂടാകളെ കാശത്താ പോരെ. ഓ നൂറ് വട്ടം സമ്മതം. ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നീ എന്താ ഗൾഫിൽ പോകണം?
അല്ല, ഒരു മാസം കൊണ്ട് പണിയെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാലെന്ന് കരുതിട്ടാ. അറപ്പാവന്റെ പണി അറാമ്പറപ്പുറന്ന് സൂക്ഷിച്ചു വേണം. ഇത്ര വോൾട്ടേജ് ശരിക്ക് വേണ്ട. ഇവനെ സ്ലോട്ടർ ഹൗസ് കാണിച്ചു. അതെന്തത്? മാടനെ കശാപ്പ എന്ന സ്ഥലം. എന്നെ കശാപ്പയും കൊണ്ടുവാ. അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിലും മിക്കവാറും അതും നടക്കും. കൂട്ടത്തി പൊതിഞ്ഞു വിട്ടാ തിന്നുന്നവരറിയല. ഇതിൽ ടേസ്റ്റ് കാണ്ടാമൃഗത്തിന്റെ ഇറച്ചിക്കാ. ഈ ജീവി അങ്ങ് ചൊവ്വയെന്ന് വന്നതാ. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. എന്താ ഷോക്കാറ്റോ? കത്തിക്കരിഞ്ഞിരിക്കണ്ടല്ലോ. ദൈവത്തിന്റെ ഒരു വികൃതിയാ. ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അച്ഛനെ കുറ്റം പറഞ്ഞാ മതി. തന്തയുടെ കാമുകിയെ കെട്ടാൻ കാമുകൻ പണം കെട്ടി. ചങ്ങനാശ്ശേരി തന്റെ ഭാവി വധുവിനെ ബ്ലേഡുകാരിൽ നിന്ന് മോചിപ്പിക്കുവാൻ കാമുകനായ നല്ല ശമരിയാക്കാരൻ മുതലും പലിശയും അടച്ച് കാമുകിയുടെ അച്ഛന്റെ കടം തീർത്തതായി വാർത്ത. സ്വർണം പണയം വെച്ചത് രൂപ 30,000. എല്ലേ തുകൽ വിറ്റുവരവ് 25,000. ഈട്ടിക്കൽ ഫിനാൻസിയേഴ്സ് വായ്പാ തുക 25,000. കടം വാങ്ങിയത് 25,000. ആകെ തുക 1,05,000. ചെന്നൈക്കാടൻ വർക്കിക്ക് കൊടുത്തതും 1,05,000. ബാക്കിയുള്ളൊരു മസാല ദോശയ്ക്ക് കാശ് ചോദിച്ചാ 10 പ്രാവശ്യം മടിക്കുത്തേ തപ്പും. ഇതിപ്പോ തോർത്തി വാരിക്കൊണ്ട് പോവല്ലായിരുന്നു സമ്പാദ്യം മുഴുവൻ. ഒരു കള്ള കാമുക. അയ്യോ ഇച്ചാച്ചനോ, ഞാൻ കണ്ടില്ല കേട്ടോ. കുറെ നേരമായോ വന്നിട്ട്? അമ്മച്ചിക്ക് വായിക്കാൻ ഞാൻ ചില കണക്കൊക്കെ എഴുതി വെക്കുമായിരുന്നു. തെറ്റുണ്ടോ ആവോ? അമ്മച്ചിയെ ഇതിന് വല്ല പെശകുണ്ടോ നോക്കിയേ. ഈ കണക്ക് അമ്മച്ചി അടുത്തെങ്ങാനും നീ വിത്തരിച്ച എന്നാ ചെയ്യും? നിന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന സകല പെൺപിള്ളേരും ചേർത്ത് കഥ ഉണ്ടാക്കി അതെനിക്ക് പ്രേമത്തിൽ ഒന്നാറാം കാ. ഞാൻ ഈ പ്രേമത്തിന്റെ കണക്ക് ഞാൻ അമ്മച്ചി അവതരിപ്പിക്കട്ടെ. രണ്ടിന്റെ ഗുണവധികാരം ഞാൻ കേട്ടു. കാണില്ലല്ലോടെ കാശും പോകുന്ന ചേട്ടി വല്ലവന്റെ പുറകെ പോയി പെണ്ണിനെ ഇറക്കാൻ. മീശയും പിരിച്ച് മാടിനെയും കെട്ടിപ്പിടിച്ച് നടന്നാ പോരാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരു ചൊണ വേണം. ചൊണ അമ്മയും മോനും കുറഞ്ഞിട്ട് തീർന്നോ? എന്നാ ചത് പറയുന്നതിനും പറയാനുണ്ട്. അവടെ മോന്ത കണ്ടു മയങ്ങിയിട്ടൊന്നും അല്ല ഞാൻ കള്ളക്കടവും വാങ്ങിച്ച ചെന്നക്കാടന്റെ പുറകെ പോയത്. ആ തള്ളയില്ലാത്ത പെണ്ണല്ലേ. കണ്ട കാട്ടുപോത്തിന്റെ കൂടെ കാട് കയറി പോകണ്ടെന്ന് കരുതി. അത്രേ ഉള്ളൂ. അപ്പൊ അവള് നിന്റെ കണ്ണി പിടിച്ച പെണ്ണൊന്നും അല്ല അല്ലേ? ഓ എടാ ചോദിച്ചോ. എന്തോ? എന്നാ പിന്നെ ഈ ആലോചന നമുക്ക് പറ്റിയാലെന്ന് നീ ആ കുഞ്ഞനച്ചനോട് പോയി പറഞ്ഞേച്ചു. പത്തുദ്യാസം കാണിക്കുന്നു. പുണ്യാളത്തിന്റെ മുമ്പ് വെച്ച് കൈ കടിച്ച് സത്യത്തിന്റെ കാലു മാറുക. അങ്ങനെ വഴിക്ക് വാ എന്റെ പോത്ത് പറയതേ. എന്നാ ഈ അരിയടപ്പത്തെ കൊണ്ടിട് പിടിയട. എന്നാട ഒരു മടി കൊണ്ടു വിടറോ അങ്ങോട്ട്. ഇപ്പൊ തെളകി നടക്കെന്റെ മാടേ. മാടിന്റെ അപ്പൻ കർത്താവിൻ തിരുനാമം വാഴ്ത്തുന്നു ഞാൻ. കനിവിന്റെ കാൽപാദം നിന്റെ ഭക്തിയാണ് ഇങ്ങനെ വലിച്ചു കീറാതെ. നിന്നെ പോലെ 10 ക്രിസ്ത്യാനി പെണ്ണ് നിന്റെ വാ വിളിച്ചാലേ ഉടയാമ്പലെ അറിയാൻ പാട്ടിന് പോവും. ഇങ്ങനെ കേക്കണ്ട, ചെവിയിൽ ഇത്തിരി പഞ്ഞി വെച്ചോ. കർത്താവിൻ തിരുനാമം വാഴ്ത്തുന്നു ഞാൻ. ഏ മാടേ, ചില്ലറ ഉണ്ടെങ്കി ഇത്തിരി നേർച്ച കാച്ചും എടുത്തേ. എന്റെ കന്യാമറിയമ്മയെ ഞാൻ എന്നതായി കാണുന്നേ. മാട് പറയതും ധ്യാനം കൂടിയോ? അല്ല പോവാന്നോ? ഞാൻ നിനക്ക് കാവൽ നിൽക്കണം. അതെന്നാ പോകാന്നേ? വരേച്ചല്ലേ പറഞ്ഞത് മധുബായിക്ക് മുന്നിൽ നിന്ന് 5 സ്വർഗസ്ഥനായ പിതാവെങ്കിലും ചൊല്ലണോന്ന്. ഞാനോ? പിന്നെല്ലാതെ ആരാ? എന്റെ മേഴ്സി മോളെ, ഇത്രയും നാളും പള്ളിയിലും കുരിശോട്ടിയിലും കയറാത്തന്റെ മനസ്സാപ്രകരണം ഇച്ചാരനെ നടത്തണം എന്നോട് പറഞ്ഞു മറന്നോ? എന്റെ മിസിഹായെ, തിരുസ്വരൂപത്തിന് നേരെ നിന്ന് ഈ മനുഷ്യൻ പറയുന്ന കള്ളം നീ അറിയുന്നില്ലേ? നീ ഒരു പാറയാകുന്നു മേഴ്സി മോളെ. ഈ പാറമേൽ കടിച്ച് നിന്റെ പല്ലുകൾ കേടുവരാതെ സൂക്ഷിക്കുവേ. ഹലോ, മൈക്ക് ചെക്കിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. മിസ്റ്റർ അണ്ണാൻ സോമൻ, അണ്ണാന്റെ വേഗതയിൽ മരങ്ങൾ ചാടിക്കേറി ഫലമൂലാദികൾ മോഷ്ടിക്കുവാനുള്ള കഴിവ് താങ്കൾക്കും. മിസ്റ്റർ ഓടിളക്കി തോമ, ഒത്തിരി കാശുള്ള വീടിന്റെ ഓടിളക്കി കയറി ഓർണമെന്റ്സ് മോഷ്ടിക്കാനുള്ള കഴിവ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചതാണോ അതോ നിരന്തര ധ്യാനത്തിലൂടെ കിട്ടിയ വരദാനമാണോ? അപ്പനാ ഓ, വട വട
നാളെ ചന്ത ദിവസം പച്ചക്കറി മാർക്കറ്റില് ചെന്നക്കാരന്റെ സ്റ്റാളിലൊന്നും ഒരു പച്ചല പോലും കാണരുത്. ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങണ്ട, ചന്ത വളവ് കാണണം. ഒന്നും പുറമേ കാണുന്നില്ലല്ലോ, എന്തുമാത്രം വെള്ളം കയറ്റിയത്. ഇതെന്താ മുല്ലപ്പെരിയാർ ഡാമാണോ വിള്ളല് വീണോ? അതെന്താ തോന്നിച്ച മുല്ലപ്പെരിയാർ ഡാം? നിന്റെ അമ്മാവി അമ്മേരെ തറവാടിരിക്കുന്ന സ്ഥലം. ആടി ഇങ്ങോട്ട് വാടാ. എന്തായാലും കൊള്ളാം, മോശമില്ലായിരുന്നു. ആ നിർത്ത് നിർത്ത്. നല്ല പെമ്പിളര് വരുന്ന സ്ഥലാ ഈ ചെക്കൻ, ഒരു ശ്രദ്ധയില്ല. ഇനി അട്ടിമറിക്കാൻ പറ്റിയ രണ്ട് ശരീരം ഞങ്ങളെ തൊട്ടാലേ നിന്റെ കൊരവള്ളി ഞാൻ പറിക്കും. ചേച്ചി ഒരു കാലിച്ചായക്കുള്ള കാശ്. എന്നാ പിന്നെ ഞങ്ങള് പോയേക്കാം, പക്ഷേ ഒടുവിൽ നഷ്ടപ്പെട്ടു തോന്നരുത്. എല്ലാം നല്ലത് തന്നെയാണ്. എടിയേ, ദാ ഗോഡ്ഫാദർ വരുന്നുണ്ട്. ആ വിളിച്ചത് ഞാൻ കേട്ടു. അതെ, ഇരട്ടപ്പേര് വിളിക്കുമ്പോ വാ സമൂലം കഴുകി പല്ല് തേച്ച് നാക്ക് വൃത്തിയായിട്ട് വടിച്ചിട്ട് വേണം വിളിക്കാൻ. അക്ഷരങ്ങൾ തെറ്റരുത്. ദേ ഇങ്ങനെ ആട് ഫാദറേ, അല്ലാതെ ഗോഡ് ഫാദർ എന്നല്ല. ആട് ഫാദറേ എന്ന് പറഞ്ഞ ആടുകളുടെ തന്ത എന്നർത്ഥം, അല്ലാതെ ആളുകളുടെ തന്ത എന്നല്ല. കേട്ടോ മത്തി, അല്ല മമ്മി. ആടുകളുടെ പിതാവ് ഇത് ആരെ കുപ്പിയിൽ ഇറക്കാനാ പുറപ്പാട്? നല്ലോണം പമ്പിയത് കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാ ബലിയർപ്പിക്കലേ? നിങ്ങളുടെ മൂത്ത മോന് തന്നെ. പറയതിന് പറയതിനെ പറ്റിക്കാനാണോടാ? നല്ല കഥയായി. എവര് തമ്മിൽ ചേരും? വെള്ളമടിച്ച ആടും വെള്ളത്തിൽ മുങ്ങിയ പറയതും. എന്റെ മമ്മി, കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങൾ പെറ്റ് വളർത്തിയതും പെറാതെ വളർത്തിയതും രണ്ടനമായി പോയല്ലോ. നീ കണ്ടെ മൂപ്പിക്കാട കാര്യം എന്നു പറയട. ആന്റോണി പിള്ളേരെ എവിടെച്ചാ കണ്ടത്? എന്നാ ചെവി ഓർന്ന് കേട്ടോ. നിങ്ങളുടെ മൂത്ത മോൻ അറിയിച്ചൻ ഉച്ച കുർബാനയ്ക്ക് നേരമാവുന്നതിന് മുമ്പ് ആടിനെ പോലെ നാല് കാലിലാണ് എന്ന് വെച്ചാ അടിച്ച് വീലാണെന്ന്. അത്രേ ഉള്ളോ? ഇല്ലെങ്കിൽ നമ്മുടെ വറിയത്തിന് ഇത്തിരി കുടിക്കുന്നത് അതിന്റെ ഒരു എടുപ്പ്. ഒരു ഇത്തിരി അകത്ത് എന്നില്ലെങ്കിൽ ഒരു ചോണയും ചെമ്മാത്രവും കാണത്തില്ല. നല്ലതല്ല എന്റെ ചങ്ങനാശ്ശേരി ചേച്ചിമാരെ, എനിക്കൊരു സംശയം. നമ്മുടെ വറിയതിന്റെ തലയിൽ മാമോദിത വെള്ളം തന്നെയാണോ വീണതെന്ന്? എന്റെ കർത്താവ്, എനിക്ക് ഒന്ന് വല്ല കള്ളോ പട്ടച്ചാരോ ആയിരിക്കും. അപ്പൊ നമ്മുടെ ചോദിച്ചിട്ട് അവനെ മാമോദിസ മുക്കിയത് എന്റെ ഗാന്ധിജി അല്ലേ. ഈ പോക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വടി കൂടി അവന് വേണ്ടി വന്നേക്കും. എന്റെ കർത്താവേ, നീ വലിയവനാ. ഗാന്ധിജി ഹിറ്റ്ലറും ഒരു കൂരയ്ക്ക് കീഴെ തന്നെ വന്നല്ലോ. എന്നാടാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറയാതിരിക്കും മമ്മി. ഒരുത്തൻ 24 മണിക്കൂറും ബാറിനകത്ത്, വേറൊരുത്തൻ കവലയെ കിടന്ന് കള്ളനും കഞ്ചാവിനും എതിരെ തൊള്ള വലിച്ചു കീറുന്നു. ആ പെങ്കൊച്ചിനെ സമ്മതിക്കണം. മുന്നും പിന്നും നോക്കാതെ ഉള്ള കാര്യം നേരെ കയറി പറഞ്ഞില്ലേ? ആ ചെന്നക്കാടന്മാരെ എട്ടണക്ക് 10 സാക്ഷികളെ വീതം നിരത്തിയത്. DYSP ഏമാൻ പിടിച്ചിരുത്ത് ശരിക്കൊന്ന് കുടഞ്ഞപ്പോ സത്യം സത്യം വേണ്ടിങ്ങി പോന്നു. ആ പെങ്കൊച്ച് കാരണം നമ്മുടെ ജോയിച്ചൻ രക്ഷപ്പെട്ടു. അണ്ണനെ, ഇപ്പൊ എന്തിനാ കാര്യം? പലക വിളിക്കാടാ. അണ്ണനെ, നീ കാര്യം പറ. എന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ എത്ര കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടേ. പറഞ്ഞ പോലെ കേട്ടോ, ഒന്നും കേട്ടില്ലേ? ഞാൻ പറഞ്ഞ ചെവിക്കാത്ത ഈ ഉരുക്കി ഒഴിച്ചിരിക്ക. ഹലോ, ഒരു ചായ എടുക്ക. ചത്തു നിൽക്കുവാണോ ഹമീദേ? നിനക്കും വേണോ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു പെണ്ണ്? ഹമീദേ, പ്രതികരിക്കാൻ സമയമായി. വെറും ഹമീദായിട്ടല്ല, സബ് ഇൻസ്പെക്ടർ ഹമീദായിട്ട്. സാർ, എടാ നീ ആരെയാ സല്യൂട്ട് അടിച്ചേ? വാട്ട് എ ചൂട്. ചൂടോ? ഇവ കഞ്ചാവാണോ? അടി ഒറ്റ ഉണ്ടാവണം. എന്റെ ബലത്തിൽ വേണ്ട. നാളത്തേക്ക് ഏതാടാണ് വേണ്ടതെന്ന് ചോദിച്ചതിനാണ് എന്റെ താടിക്ക് തട്ടിയത്. അത്രേ ആയിട്ടും അമ്മയും മോനും ഉറങ്ങിയില്ലേ? ഇന്ന് കാളരാത്രി ആയിരിക്കും. ഓ, വര ഉടനെ ഉണ്ടാവും തോന്നില്ല. എന്നെ കണ്ട വീശിട്ടുണ്ടോ തോന്നുന്നു? എന്തിനാണ് കാണുന്നേ? എന്റെ കാല് മാറിപ്പോയി.
ചെരുപ്പ് കാലിന് മാറ്റിട്ട് കിടന്ന് കുഴപ്പമില്ല. അമ്മച്ചേ, ഈ കൈക്കൊരു പിടികൊടുത്തേ, നീന്തി തളർന്നു വരികയാ. നേരം എത്രയെന്ന് വല്ല ബോധമുണ്ടോ വല്യാട്ടമ്പിക്ക്? അത്താഴവും കുരിശുവരും ഒക്കെ ഷാപ്പിൽ തന്നെ കഴിഞ്ഞോ? അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇത് എന്നാ ഭാവിച്ചാ? എനിക്കും ചോദിക്കാനല്ലേ, നീ ഇതെന്നാ ഭാവിച്ചാ? നാട്ടിലുള്ള സകല കള്ള് സ്റ്റാപ്പുകളും അടച്ചു പൂട്ടിച്ച നീ എന്താ പ്രതിജ്ഞയെടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ആദ്യം ചെന്നൈക്കാടന്റെ അനധികൃത ഷാപ്പ്, പിന്നെ ചങ്ങനാശ്ശേരി മുതൽ കന്യാകുമാരി വരെ. എടാ കുഞ്ഞെ, ഈ സർക്കാരിന്റെ ആനവണ്ടി തടയുന്ന പോലെ അത്ര നിസ്സാരമല്ല ഇത്. അക്കാരോട് കളിച്ചാലേ അടി പാഴ്സലായിട്ട് വരും. അത് സ്പിരിറ്റാ, കത്തി പിടിക്കൂത്തെ. അക്കാരിയാണോ ആനവാരിയാണോ എന്നൊക്കെ നോക്കി സമരം ചെയ്യാൻ ഒക്കുവോ? ലക്ഷ്യമാണ് പ്രധാനം. ഷാപ്പ് അടപ്പിക്കുമെന്ന് പറഞ്ഞ എന്ത് വില കൊടുത്തും അത് അടപ്പിച്ചിരിക്കും. ഇന്ന് ഞാൻ വന്നില്ല എന്റെ ലക്ഷ്യവും മാർഗവും ഒക്കെ കൊട്ട വാരിക്കൊണ്ട് വന്ന് കാണായിരുന്നു. ഇച്ചാച്ചൻ ഒന്ന് മനസ്സിലാക്കണം, ഒരു കത്തി വീശാൻ എളുപ്പമാണ്, പിന്നെ അത് മടക്കാനാണ് പാട്. അടിപിടിയും കൂട്ടത്തല്ലോ ഒന്നുമല്ല ഞങ്ങളുടെ സംഘടനയുടെ നയം. ഇന്ന് ചെന്നൈക്കാടന്മാരുടെ ആൾക്കാർ തെരു വിളിച്ചപ്പോ ഇച്ചായൻ ഏറ്റു പിടിച്ചില്ലായിരുന്നെങ്കിൽ കവലയിൽ ആടി നടക്കില്ലായിരുന്നു. അപ്പൊ ഞാനായ കുഴപ്പക്കാരൻ, ഇനിയിപ്പോ അത് കണ്ടു നിന്നാ മതിയല്ലോ. കണ്ടവന്റെ ഒക്കെ ചെവിടടിച്ച് പൊട്ടിച്ചേക്കാവുന്ന നീ എന്നെടാ വല്ല നേർച്ച നേർന്നിട്ടുണ്ടോ? നാഴിക്ക് 40 വട്ടം തല്ലും ബഹളം, രാത്രി 4 കാലയിലുള്ള വരവും. എന്റെ ഗീവറിസ് പുണ്യാളച്ച ഇവന് വെളിവണ്ടാവാൻ ഞാൻ ഇനി എന്തോരം തിരി കത്തിക്കണം. അമ്മച്ചു വിളിച്ചാലേ പുണ്യാളച്ച ഉത്തരം മുട്ടും. അങ്ങനെ 2.5 വർഷത്താ മറിയച്ചന്റെ കത്തിയാണ് പുണ്യാളത്തിന് കുന്തമാ. അമ്മച്ചേ മത്തുകുഞ്ഞമ്മോ, ഇങ്ങോട്ട് നോക്കേ, ഞാൻ പറയത്തന്ന് ഒന്ന് നോക്കമ്മച്ചി. അമ്മച്ചി ഒരുത്ത മൂക്ക് നേരെ വന്ന് തള്ളക്ക് വിളിച്ച അമ്മച്ചി കേട്ടോ നിൽക്കോ? ഇല്ലല്ലോ, ഞാനും അതാ ചെയ്തുള്ളൂ. പറയുന്നത് തള്ളക്ക് വിളിച്ച ആരായാലും ശരി, അവന്റെ നാക്കരഞ്ഞിട്ടേ എനിക്ക് ഉറക്കം വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തൊന്നും മത്തുകുഞ്ഞു വേണം മോൻ. എനിക്ക് ഇപ്പഴാ സമാധാനായത്, എന്റെ സൽപ്പേര് കാക്ക നീ ഒരുത്ത മതിയല്ലോ. കാപ്പി ചെന്ന് അകത്ത് കിടക്കുന്നത് പിരിഞ്ഞു പോവുകയോ? ഒത്തിരിയും ചൂടാ, തൊണ്ട കരിഞ്ഞു പോവും. ഇത് ഗാന്ധിജിയുടെ തൊണ്ട വേറെ ഒന്നുമല്ല, ഹിറ്റ്ലറുടേതാണ്. അമ്മച്ചേ, ഇച്ചാച്ചൻ ഗാന്ധിജി എന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെ ആയിരിക്കുമല്ലേ? അയ്യടാ, അതിന് നീ 100 ജന്മം ജനിക്കണം. ക്ലാസ് കഴിയുടാ പോയി, ഗാന്ധി വന്നിരിക്കുന്നു. ബ്രിട്ടീഷ് മാർക്കറ്റിന്റെ ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ ഇവിടെ ചാർജ് എടുക്കാൻ വന്നത്? ചട്ടമ്പികളുടെയും കൊലപാതകളുടെയും പിടിച്ചുപറിക്കാരുടെയും ഈറ്റിലം, എട്ടണവേശികളുടെയും മുച്ചിട്ട് കളിക്കാരുടെയും വിഹാരരംഗം, കാക്കിയിട്ടുകൊണ്ട് ചെല്ലുന്നവനെ ചാക്കിലാക്കി, തോക്കുമായി ചെല്ലുന്നവനെ പെട്ടിയിലടക്കി, യാതൊരു തയ്യാറെടുപ്പില്ല നീ ഇപ്പൊ അങ്ങോട്ട് കയറി ചെന്ന, നിന്റെ ഉള്ള സൽപ്പേര് പോയി കിട്ടും. കണ്ടാലടി ഹമീദിനോടാണ് കളി, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്ന പ്രശ്നമില്ല. എന്നാൽ കണ്ടാലടി ഹമീദായി നീ കണ്ടാലോടി ഹമീദായി മാറും. എന്റെ വാക്കുകൾ നീ അനുസരിക്കുന്നില്ലെങ്കിൽ സഹോദര നീ പിന്നിലേക്കൊന്ന് നോക്കൂ. എന്തെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞിട്ടാ. നീ ഇന്ന് തന്നെ 1 മാസത്തേക്ക് ലീവ് എഴുതി കൊടുക്കുക, യൂണിഫോം അഴിച്ചു വെച്ച് സാധാരണക്കാരനായി ബ്രിട്ടീഷ് മാർക്കറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ഒരു തൊഴിലന്വേഷകനായി അവിടെ കഴിയുക. ഇതിനിടയിൽ നിനക്ക് സകല കേടുകളെ അടുത്തറിയാൻ കഴിയും. കൊച്ചു കള്ള ആൾമാറട്ടല്ലേ, അല്ല ആള് കാഞ്ഞു പോവാതിരിക്കാൻ. ഓക്കേ, താങ്ക് യു വെരി മച്ച്.